ഞാനൊരു സാങ്കേതിക വിദഗ്ധനല്ല. എൻ്റെ ഉപഭോക്താക്കളുടെ സാധാരണക്കാരുടെ കണ്ണുകൊണ്ടാണ് ഞാൻ സാങ്കേതിക വിദ്യയെ നോക്കിക്കാണുന്നത് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്. 1964 September 10 ചൈനയിലെ ജീജാങ് പ്രവിശ്യയിലെ ഹാങ്ചോവിൽ ജനിച്ച ഒരു സാധാരണ മനുഷ്യൻ. ചെറുപ്പം മുതൽക്കേ പഠനത്തിൽ വലിയ മികവില്ലായിരുന്ന അദ്ദേഹത്തിന് പരീക്ഷകളിൽ ശോഭിക്കാൻ സാധിച്ചില്ല. എന്നിരുന്നാലും ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ വലിയ താല്പര്യമായിരുന്നു. അതിനായി ചൈനയിലെത്തിയ വിദേശ ടൂറിസ്റ്റുകൾക്ക് സഹായിയായും ഗൈഡായും പ്രവർത്തിച്ച് അവരിൽ നിന്ന് ആശയങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. പ്രൈമറി തലത്തിൽ 2 തവണയും മിഡിൽ സ്കൂളിൽ 3 തവണയും തോൽവി നേരിട്ടു. ചൈനീസ് സർവകലാശാലയിലേക്കുള്ള പ്രവേശന പരീക്ഷയിൽ 3 തവണ പരാജയപ്പെട്ടു. ബിരുദത്തിന് ശേഷം തൊഴിലിനായി 30 അപേക്ഷകൾ അയച്ച അദ്ദേഹത്തിന്റെ 30 അപേക്ഷകളും നിരസിക്കപ്പെട്ടു. സ്വന്തം നാട്ടിൽ തുടങ്ങിയ KFC ഷോപ്പിൽ ജോലിക്കായി ഇന്റർവ്യൂവിന് എത്തിയ 24 പേരിൽ അദ്ദേഹം ഒഴികെ ബാക്കി എല്ലാവർക്കും ജോലി ലഭിച്ചു. അവിടെയും അദ്ദേഹം നിരസിക്കപ്പെടുകയാണ് ഉണ്ടായത്. അതിലൊന്നും തളരാതെ മുന്നോട്ട് നീങ്ങുന്നതിനിടയിൽ ഇന്റർനെറ്റിന്റെ വളർന്നുവരുന്ന സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കിയ അദ്ദേഹം ചൈനീസ് കമ്പനികൾക്ക് വെബ്സൈറ്റ് നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങി. പിന്നീട് ഇന്റർനെറ്റ് സാങ്കേതിക വിദ്യാഭീമന്മാരായ ഗൂഗിളിനെയും യാഹുവിനെ പോലും കടത്തിവെട്ടുന്ന തരത്തിലുള്ള ഓഹരി വിപണി നേട്ടം ഉണ്ടാക്കിയ ലോകപ്രശസ്തമായ ഒരു ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം തന്നെ സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒരു സാധാരണക്കാരനിൽ നിന്നും തുടങ്ങി തന്റെ കഠിനാധ്വാനത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവന്ന ആ സ്ഥാപനമാണ് ആലിബാബ. അതെ, ആലിബാബയുടെ സ്ഥാപകനായ ജാക്മാ എന്നറിയപ്പെടുന്ന മായുൻ എന്ന വ്യക്തിയെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. മാത്രമല്ല, ഫോക് മാസികയുടെ കവർ പേജിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ ചൈനക്കാരൻ ആകാനും അദ്ദേഹത്തിന് സാധിച്ചു. ഒരു സാധാരണക്കാരനായിരുന്ന ജാക്മ എങ്ങനെയാണ് ലോകം അറിയപ്പെടുന്ന ബിസിനസ്മാൻ ആയി മാറിയത്? തോൽവികളിലും തളരാതെ മുന്നോട്ട് പോകാനുള്ള കരുത്തും ലക്ഷ്യം നേടിയെടുക്കാനുള്ള കഠിന പ്രയത്നവും തന്നെയാണ് അദ്ദേഹത്തെ വിജയത്തിലെത്തിച്ചത്. ചെറിയ തോൽവികളിൽ പോലും തളർന്ന് സ്വന്തം പിഴവുകളിൽ മറ്റുള്ളവരെ പഴിച്ച് മുന്നോട്ട് പോകുന്ന എല്ലാ വ്യക്തികൾക്കും ജാക്മ റോൾ മോഡൽ തന്നെയാണ്. നമ്മുടെ സാഹചര്യങ്ങളോ അവസ്ഥകളോ ഒന്നുമല്ല നമ്മളെ തീരുമാനിക്കുന്നത്. ആത്മവിശ്വാസവും കഠിന പ്രയത്നവും കൃത്യമായ ലക്ഷ്യവും ഉണ്ടെങ്കിൽ നമുക്കും ഏത് വിജയവും എത്തിപ്പിടിക്കും.